പ്രാർത്ഥിക്കാം. ദൈവമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക സ്തുതി. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോടുകൂടി കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കൃപ ചെയ്യണം. ശ്രീരാജാവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാക്കി വരണമേ, നിന്റെ രാജ്യം വരണമേ, നിരവധി വിശ്വസ സർവത്രെ പോലെ ഭൂമിയിലുമാകേണമേ, നിങ്ങൾക്ക് ആവശ്യമായിരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാര്യം ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, പിന്നെയോ അതിട്ടും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തുകൊണ്ടെന്ന രാജ്യ ശക്തി ബോധത്തോന്നേക്കുന്നതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ദുർബലമായ വാഴ്ത്തപ്പെട്ടവരാകുന്നു, ദൈവമാതാമാവിശുദ്ധമേ ഇപ്പോഴെപ്പോഴും മരണ സമയത്തും പാപങ്ങളായി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. നാമേ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ത്രിവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായി വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ആമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഒരുപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ൃക്കരളങ്ങളിലിവാന്തം പക്കലപേക്ഷയണക്കേണോദേ പരിശുദ്ധേക്കായുള്ള ഞങ്ങളിൽ ആദ്രത തോന്നിയിടാൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കരിശുദ്ധന്മാരേ നിങ്ങൾ നിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായേ ചെയ്യ
മുറിയലായിസോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരം ചെയ്ത് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. രാജമരണമേ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോണം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങൾ പാപം നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജു ശക്തിയും ബോധവും കൃപം നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൃപലമായ ഞങ്ങളർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വർത്തം അറിയമേ. ഇപ്പോഴെപ്പോഴും നല്ല സമയത്തും പാപികളായകൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. നാമേൻ. ദൈവ തിരുനാമം മാത്തപ്പെട്ട് മാറാട്ടെ. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് 39-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ബാറഖുമോർ, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ നാലുവരെ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറുതെ വെറും നീളിലായി നടക്കുന്നു നിശ്ചയം. അവൻ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷൻ്റെ നിന്ദിയാക്കി വയ്ക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിൻ്റെ ബാധങ്ങളിൽ നിന്ന് നീക്കണമേ. നിൻ്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകർത്തി നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേ ആകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർകണ്ഠം ഉണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകലപിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുപോലോ ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ദൈവമേ, നിനക്ക് സ്തുതിയോഗ്യമാകുന്നു. ബാറഖുമോർ, നമ്മുടെ കണ്ണുകളടക്കം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവും സ്വർഗീയ പിതാവാം ദൈവമേ, കർത്താവെ, ഈ സമയം ഒരു അടികളെ നീ കാത്തു പരിപാലിച്ചെല്ലാം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത്. കർത്താവെ, അടിയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അഭിഷിക്തന്മാരെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ശുശ്രൂഷയെ അനുഗ്രഹമായി വഴി നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് ഇന്ന് വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ വലിയേറിയ ദാസിനെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ആവശ്യമായ ദൂത് നൽകുവാൻ തക്കണം. കർത്താവ് ഇനി അടിയങ്ങളെ പ്രിയപ്പെട്ട ദാസനെ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, ശുശ്രൂഷയെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യ മുതൽ അവസാനം വരെ തിരുസാന്നിധ്യം കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയപ്പെട്ട മകൻ വചനം സംസാരിക്കുമ്പോൾ കർത്താവ് ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവ് ഇതിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കണമേ, സഹായിക്കണമേ. കർത്താവെ, അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചപ്പോൾ ലുദിയായുടെ ഹൃദയത്തെ തുറന്ന് ദൈവമേ, കർത്താവെ, നീ അടിയങ്ങളുടെ ഹൃദയങ്ങളെല്ലാവരെയും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് ആദ്യോടന്തിയം സാന്നിധ്യം കൂടെയിരിക്കണമേ. ഒരു കൊള്ള കിട്ടിയ അനുഭവത്തിൽ മടങ്ങി പോകാൻ തക്കണം. പുതിയൊരു അനുഭവത്തിലായിത്തീരുവാൻ കർത്താവ് നീ അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ,
തന്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങീടാ ഒരുങ്ങീടാ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ, രാജ്യം രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ. ഒരുങ്ങീടാ ഒരുങ്ങീടാ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ടു നീ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിഹേ. ഒരുങ്ങീടാ ഒരുങ്ങീടാ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല, തന്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുന്നേ, തന്റെ വാക്തത്വങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങീടാ ഒരുങ്ങീടാ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി ആദിമുതൽ എന്നുമെന്നേക്കും തന്നെ ആമീൻ. എല്ലാവർക്കും എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനയത്തോടെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി കർത്താവിനെ പാടുവാനും ആരാധിക്കുവാനും പരിശുദ്ധ വചനം ശ്രവിക്കുവാനും ദൈവം നമുക്ക് നൽകിയ വലിയ കൃപകൾക്കും ഈ സാവകാശങ്ങൾക്കുമായി വിനയത്തോടെ കർത്താവിന് നന്ദി പറയാം. ഇന്നത്തെ അല്പസമയത്തെ ഒരു തുടർ ചിന്തയ്ക്കു വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വേർതിരിക്കുവാൻ കർത്താവിൽ ആശിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷം 2:49 ഇവിടെ നാം ഇപ്രകാരമാണ് വായിച്ച് ശ്രവിക്കുന്നത്. അവൻ അവരോട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2:49. യേശുവിൻ്റെ ഒരു ചോദ്യമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്നുള്ള കർത്താവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നാളുകളിൽ തിരുവചന പഠനത്തിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അതായത്, പെസഹാ പെരുന്നാളിന് വേണ്ടി യെരുശലേമിലേക്ക് കടന്നു പോകുന്നതായ
തിരുക്കുടുംബം. മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും കൂട്ടത്തിൽ യേശുദമ്പുരാനും പെസഹാ പെരുന്നാളിന് വേണ്ടി കടന്നുപോയിരുന്നു. പെസഹാ പെരുന്നാളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മറിയവും യൗസേപ്പും നസറേത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്നു. യേശുദമ്പുരാൻ പിന്നാലെ ഉണ്ടാകുമെന്ന് അവർ കരുതിയെങ്കിലും ഒരു ദിവസത്തെ വഴി ദൂരം നടന്നതിന് ശേഷവും തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കർത്താവ് തങ്ങളുടെ പിന്നാലെ ഇല്ലെന്ന് കണ്ടപ്പോൾ കർത്താവിനെ അന്വേഷിക്കുവാനായി മറിയവും യൗസേപ്പും തിരിച്ച് നടക്കുന്നു. അവസാനം അവർ യെരുശലേം ദൈവാലയത്തിൽ തന്നെ ചെന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ യെരുശലേം ദൈവാലയത്തിൽ വച്ച് യേശുവിനെ മറിയവും യൗസേപ്പും കണ്ടുമുട്ടുന്നു. യേശുവിനെ മറിയവും യൗസേപ്പും യെരുശലേം ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതായ കർത്താവിനെയാണ്. യേശുവിനെ കണ്ടെത്തിയപ്പോൾ ഒരമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധ മറിയം കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, മോനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ലല്ലോ എന്ന്. മറിയത്തിൻ്റെ വേദന നിറഞ്ഞതായ ഈ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നത് മറ്റൊരു ചോദ്യത്തിലൂടെയാണ്. ആ ചോദ്യമാണ് 49-ാം തിരുവചനത്തിൽ നാം വായിച്ച് ശ്രവിച്ചത്. അതായത്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ തിരഞ്ഞത്? 51-ാമത്തെ തിരുവചനത്തിൽ നാം വ്യക്തമായി ഇതിൻ്റെ ഉത്തരം കാണുന്നുണ്ട്. മറിയവും യൗസേപ്പും യേശുവിനെ എന്തിനു വേണ്ടിയാണ് അന്വേഷിച്ചത് എന്ന് 51-ാം തിരുവചനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതായത്, യേശുവിനെ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയാണ് മറിയവും യൗസേപ്പും യേശുവിനെ അന്വേഷിച്ച് യെരുശലേം ദൈവാലയത്തിലേക്ക് മടങ്ങി വന്നത്. അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ടാണ് മറിയവും യൗസേപ്പും യേശുവിനെ അന്വേഷിക്കുന്നതെന്ന് കർത്താവ് മനസ്സിലാക്കിയപ്പോൾ മുമ്പ് പറഞ്ഞു വെച്ച അതിപ്രധാനപ്പെട്ട കാര്യം പോലും, അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലയോ എന്ന് കർത്താവ് പറഞ്ഞു വെച്ചതായ അതിപ്രധാനപ്പെട്ട കാര്യം പോലും മാറ്റിവെച്ചിട്ട് മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും കൂട്ടത്തിൽ അവരിൽ ഒരാളായിട്ട് താമസിക്കുവാൻ കർത്താവ് ഇറങ്ങിപ്പോകുകയാണ്. ആരാണോ കർത്താവിനെ ആഗ്രഹിച്ച് വിളിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഭവനത്തിലേക്ക് യേശുവിന് വന്ന് പാർക്കുവാൻ 100 വട്ടം മനസ്സാണ്. ഇങ്ങനെ നമ്മോടൊപ്പം പാർക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ വീട്ടിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളുമാകുന്ന ഭവനത്തിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെയാണ് കഴിഞ്ഞ നാളുകളിൽ തിരുവചനത്തിലൂടെ നാം കേൾക്കുവാനായി ഇടയായിത്തീർന്നത്. എന്നാൽ ഇന്ന് നാം കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത്രമാത്രം തീഷ്ണമായി നമ്മുടെയൊക്കെ ഭവനത്തിൽ വന്ന് പാർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണമെന്തായിരിക്കും? പരിശുദ്ധ വചനം തന്നെ അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം തന്നെ 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കവിടെ വളരെ സുപരിചിതമായ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനും കാണുവാനും സാധിക്കും. പരിശുദ്ധ സുറിയാനി സഭയിലെ എല്ലാ അംഗങ്ങളും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ച് ശ്രവിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ സുവിശേഷ ഭാഗം. അതായത്, പരിശുദ്ധ സഭ ഭവന കൂദാശയ്ക്ക് വേണ്ടി വേർതിരിച്ചിട്ടുള്ള ഏവൻഗേലിയോൻ ഭാഗത്ത് ചേർത്ത് വച്ചിട്ടുള്ള സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഇവിടെ നാം പരിചയപ്പെടുന്നതായ വ്യക്തി സക്കായിയാണ്. സക്കായിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട് അറിയാവുന്നതായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇതാ എരിഹോവിലേക്ക് കർത്താവ് കടന്നു വരുന്നുണ്ടെന്ന് സക്കായി മനസ്സിലാക്കിയപ്പോൾ
യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം മുമ്പോട്ട് ഓടുകയാണ്. ഒരുപക്ഷെ ചില നാളുകളായിട്ട് അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരിക്കും കർത്താവിനെ ഒന്ന് കാണണമെന്നുള്ളത്. യേശുവിനെ ഒന്ന് കാണണമെന്നുള്ളത് അവൻ്റെ മനസ്സിലുള്ള ചില നാളുകളായിട്ടുള്ള ആഗ്രഹമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുവിനെ കാണാനായിട്ട് എരിഹോവിലേക്ക് കടന്നു വന്നതായ യേശുവിനെ കാണാനായിട്ട് സക്കായി മുമ്പോട്ട് ഓടുകയാണ്. അവനൊരു കാട്ടത്തി മരത്തിന്മേൽ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ കയറിയിരിക്കുന്നു. യേശുദമ്പുരാൻ ആ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ആ വഴിയരികിലുള്ള കാട്ടത്തി മരത്തേൽ കർത്താവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച് കയറി ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുവിനെയും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സക്കായി ഇരിക്കുന്നതായ കാട്ടത്തി മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് സക്കായിയോട് യേശുദമ്പുരാൻ പറയുകയാണ്, സക്കായി നീ വേഗം ഇറങ്ങി വരിക, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതായിട്ടുണ്ട്, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ കാണുവാൻ മാത്രം ആഗ്രഹിച്ചതായ സക്കായി തൻ്റെ വീട്ടിലേക്ക് കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ വേഗത്തിൽ കാട്ടത്തി മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് കർത്താവിനെയും സ്വീകരിച്ചുകൊണ്ട് സക്കായിയുടെ ഭവനത്തിലേക്ക് നടന്നു പോകുകയാണ്. സക്കായിയുടെ ഭവനത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സക്കായി നടന്നു പോകുമ്പോൾ അവിടെ കൂടിയിരുന്നതായ ചില ആളുകളൊക്കെ അവൻ പാപിയുടെ വീട്ടിൽ പാർക്കുവാൻ പോകുന്നു എന്നുള്ള കമൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും യേശുദമ്പുരാൻ അതൊന്നും ഗൗനിക്കുന്നില്ല. സക്കായി അതൊന്നും കേട്ടതുപോലെ നടിക്കുന്നതേയില്ല. യേശുദമ്പുരാൻ തൻ്റെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ വലിയ വാർത്തയുടെ സന്തോഷത്തിൽ സക്കായി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സക്കായി കർത്താവിനെയും കൂട്ടി സക്കായിയുടെ ഭവനത്തിലേക്ക് നടക്കുകയാണ്. അങ്ങനെ സക്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സക്കായി കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകകളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് പകുത്തു കൊടുക്കാൻ പോവുകയാണ്. വീണ്ടും സക്കായി പറയുന്നു, ഞാൻ ചതിവായിട്ട് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ടുള്ളതൊക്കെ നാലിരട്ടിയായി മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഭവനത്തിൽ യേശുദമ്പുരാൻ സക്കായിയോടും അവൻ്റെ കുടുംബാംഗങ്ങളോടും കൂടി ആയിരിക്കുമ്പോൾ സക്കായിനെ കുറിച്ച് കർത്താവ് പറയുന്നതായ വളരെ മനോഹരമായ ഒരു വേദവാക്യം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 തിരുവചനമാണത്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകുന്നു. യേശുദമ്പുരാൻ സക്കായിയുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ സക്കായി തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സക്കായിനെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇവൻ അബ്രഹാമിൻ്റെ മകനാകുന്നു എന്നാണ്. സക്കായിയുടെ വീട്ടിലേക്ക് യേശുവിനെയും കൂട്ടി സക്കായി നടന്നു പോകുമ്പോൾ സക്കായിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞത് പാപിയുടെ ഭവനത്തിൽ കർത്താവ് പാർക്കാൻ പോകുന്നു എന്നാണ്. എന്നാൽ യേശുദമ്പുരാൻ എപ്പോഴാണോ സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നത്, അപ്പോൾ മുതൽ സക്കായിയുടെ മേൽവിലാസം സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം തിരുത്തി എഴുതുകയാണെന്ന്, അതുവരെയും സക്കായിക്കുണ്ടായിരുന്ന മേൽവിലാസം പാപിയുടെ മേൽവിലാസമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മേൽവിലാസമായിരുന്നെങ്കിൽ, യേശുദമ്പുരാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ മേൽവിലാസം ദൈവത്തിൻ്റെ മേൽവിലാസമായി മാറുകയാണ്. സക്കായിയുടെ മേൽവിലാസം യേശു വീട്ടിൽ വരുന്നതുവരെയും ചുങ്കക്കാരൻ്റെ മേൽവിലാസമായിരുന്നെങ്കിൽ,
യേശു തമ്പുരാൻ വീട്ടിൽ വന്നതിന് ശേഷം സക്കായിയുടെ മേൽവിലാസം ദാനശീലന്റെ മേൽവിലാസമായി മാറുന്നു. അതുവരെയും സക്കായിയുടെ മേൽവിലാസം പിടിച്ചു വാങ്ങുന്നവന്റെ മേൽവിലാസമായിരുന്നെങ്കിൽ കൊടുക്കുന്നവന്റെ മേൽവിലാസമാക്കി കർത്താവ് തിരുത്തി എഴുതുകയാണ്. കർത്താവ് വീട്ടിൽ വരുന്നതുവരെയും സക്കായിയുടെ മേൽവിലാസം പങ്കിട്ടെടുക്കുന്നവന്റെ മേൽവിലാസമായിരുന്നെങ്കിൽ കർത്താവ് വീട്ടിൽ വന്നതിന് ശേഷം സക്കായിയുടെ മേൽവിലാസം പങ്ക് കൊടുക്കുന്നവന്റെ മേൽവിലാസമായി മാറി, അല്ലെങ്കിൽ പകുത്തു കൊടുക്കുന്നവന്റെ മേൽവിലാസമാക്കി കർത്താവ് തിരുത്തി എഴുതുകയാണ്. ലോകത്തിന്റെ മേൽവിലാസം മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ മേൽവിലാസം, അബ്രഹാമിന്റെ പുത്രനാകുന്നു ഇവനുമെന്നുള്ള മേൽവിലാസം, ദൈവത്തിന്റെ മേൽവിലാസം, പുതിയ ഒരു മേൽവിലാസം സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം സക്കായിക്കും കുടുംബത്തിനും സമ്മാനിക്കുകയാണെന്ന്. അതായത് സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ മേൽവിലാസം അടിമുടി മാറുകയാണ്. സക്കായിയുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം സംഭവിക്കുകയാണ്. ഈ ലോകത്ത് ദൈവത്തിൻ്റെ മേൽവിലാസത്തോടെ ജീവിക്കുവാൻ സക്കായിയുടെ കുടുംബത്തെ സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം പ്രത്യേകം വേർതിരിക്കുകയാണെന്ന്. എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, സക്കായിയെ പോലെ ഈ ലോകത്ത് ദൈവത്തിൻ്റെ മേൽവിലാസത്തിൽ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും അനേകരെയും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം തിരയുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഈ ദുഷ്ടതയും മ്ലേച്ഛതയും പാപവും അതിക്രമവും ചതിയും വഞ്ചനയും ഒക്കെ നിറഞ്ഞതായ ഈ ദുഷ്ടലോകത്ത് ദൈവത്തിൻ്റെ മേൽവിലാസത്തിൽ ജീവിക്കുവാൻ അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് ദൈവനാമത്തിലെ സന്തോഷമാകുവാൻ, അനേകർക്ക് ദൈവനാമത്തിൽ വിശുദ്ധിയുടെ പ്രചോദനമാകുവാൻ, ദൈവത്തിൻ്റെ മേൽവിലാസത്തിൽ ജീവിക്കുവാൻ ചിലരെയൊക്കെ കർത്താവ് ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഇത്രമാത്രം തീഷ്ണതയോടെ നമ്മുടെ കൊച്ചു ഭവനത്തിലേക്ക് വരുവാൻ, ഞാനും നിങ്ങളുമാകുന്ന ഭവനത്തിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് പുതിയൊരു മേൽവിലാസം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ പഴയ മേൽവിലാസം മാറ്റിക്കളഞ്ഞിട്ട്, എൻ്റെ പരാധീനതയുള്ള മേൽവിലാസം മാറ്റിക്കളഞ്ഞിട്ട്, എൻ്റെ രോഗമുള്ള മേൽവിലാസം മാറ്റിക്കളഞ്ഞിട്ട്, അതിനേക്കാൾ അപ്പുറമായി ശ്രേഷ്ഠമായ ഒരു മേൽവിലാസം, ദൈവത്തിൻ്റെ മേൽവിലാസം, വിശുദ്ധിയുടെ മേൽവിലാസം, സന്തോഷത്തിൻ്റെ മേൽവിലാസം, ഒരു പുതിയൊരു മേൽവിലാസം, സമൂലമായിട്ടുള്ളൊരു മാറ്റം സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും തരുവാനുള്ള വലിയ ആഗ്രഹത്തോടെയാണ് എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഇത്ര തീഷ്ണമായി കർത്താവ് ആഗ്രഹിക്കുന്നത്. ആരാണോ കർത്താവിനെ ആഗ്രഹിച്ച് വിളിക്കുന്നത്, നാഥ നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ആത്മാർത്ഥതയോട് വിളിക്കുന്ന ഏതൊരുവിൻ്റെയും കൂട്ടത്തിൽ മുമ്പും പിമ്പും നോക്കാതെ ഇറങ്ങി വരുവാൻ തയ്യാറായിട്ടുള്ള ഒരു സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ദൈവം അങ്ങനെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് നമ്മോടൊപ്പം പാർക്കുവാനും നമുക്കൊരു പുതിയ മേൽവിലാസം തരുവാനുമാണ്. അത് ലോകത്തിൻ്റെ മേൽവിലാസമല്ലെന്ന്, അത് ദൈവത്തിൻ്റെ മേൽവിലാസമാണെന്ന്, അത് ദുഃഖത്തിൻ്റെ മേൽവിലാസമല്ലെന്ന്, അത് സന്തോഷത്തിൻ്റെ മേൽവിലാസമാണെന്ന് നാം ഇന്ന് മനസ്സിലാക്കണം. നമ്മോടൊപ്പം പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ കർത്താവിനെ നാം ആഗ്രഹിച്ച് വിളിച്ചാൽ എനിക്ക് പുതിയൊരു മേൽവിലാസം കർത്താവ് സമ്മാനമായി നൽകും. ഈ ലോകത്ത് ദൈവത്തിൻ്റെ മേൽവിലാസത്തിൽ ജീവിക്കുവാൻ അനേകരെ കർത്താവിന് ആവശ്യമുണ്ടെന്ന്, അതിലൊരാളായിട്ട് ഞാൻ മാറുവാൻ, അതിലൊരു കുടുംബമായിട്ട് എൻ്റെ കുടുംബം മാറുവാൻ, എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമോ? എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ
ആരൊക്കെ കർത്താവിനെ ആഗ്രഹിച്ച് വിളിച്ചിട്ടുണ്ടോ അവരുടെ കൂട്ടത്തിലെല്ലാം കർത്താവ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആരൊക്കെ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം മേൽവിലാസം സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം മാറ്റി എഴുതിയിട്ടുമുണ്ട്. വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ കന്യകമറിയത്തിന്റെ അരികിലേക്ക് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ദൂതുമായി മാലാഖ് കടന്നു വന്നപ്പോൾ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും കർത്താവിനെ പരിശുദ്ധ കന്യകമറിയം സ്വീകരിച്ചതായി നമുക്ക് വളരെ സുപരിചിതമായൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് സംഭവിച്ചത്? ഏകദേശം 12 വയസ്സായപ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് മറിയം ഒരു അനാഥ ബാലികയായി മാറിയതാണ്. എന്നാൽ യേശുവിനെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിക്കുവാൻ തയ്യാറായപ്പോൾ അനാഥ പെൺകുട്ടിയെ അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ മാതാവായി സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം പുതിയൊരു മേൽവിലാസം നൽകി അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ മാതാവായിട്ട്, ദൈവമാതാവായിട്ട് പരിശുദ്ധ കന്യക മറിയത്തിന്റെ മേൽവിലാസം സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം തിരുത്തിയെഴുതുകയാണെന്ന്. കർത്താവിനെ സ്വീകരിക്കുവാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അവർക്കെല്ലാം പുതിയ മേൽവിലാസം നൽകിയിട്ടുണ്ട്. അത് ലോകത്തിന്റെ മേൽവിലാസമായിരുന്നില്ല, ദൈവത്തിന്റെ മേൽവിലാസം തന്നെയായിരുന്നു, സ്വർഗത്തിന്റെ മേൽവിലാസം തന്നെയായിരുന്നു. ഇതാ കർത്തൃ ശിഷ്യന്മാരിൽ പ്രഥമനായ പത്രോസ് അപ്പോസ്തോലനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പത്രോസ് അപ്പോസ്തോലനാകട്ടെ മുക്കുവനായ ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ പ്രിയരെ, യേശുവിന്റെ വിളി കേട്ടിട്ട് യേശുവിനെ തന്റെ ജീവിതത്തിൽ ആഴത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ പിന്നാലെ പോയവനാണ് പത്രോസ് അപ്പോസ്തോലൻ. എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാരിൽ താൻ പ്രധാനിയായി മാറിയെന്ന് മാത്രമല്ല, പരിശുദ്ധ സഭയുടെ ഒന്നാമത്തെ പാത്രിയർക്കീസായിട്ട് പത്രോസിന്റെ മേൽവിലാസം ദൈവം വ്യത്യാസപ്പെടുത്തുകയാണ്. നോക്കുക, ഒരനാഥ ബാലികയെ ദൈവത്തിന്റെ മാതാവാക്കി മാറ്റിയ ദൈവം ഒരു മുക്കുവനായ പത്രോസിനെ ഒന്നാമത്തെ പാത്രിയർക്കീസാക്കി മാറ്റിയ ദൈവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മോടൊരുമിച്ച് പാർക്കുവാൻ, നമ്മളിലേക്ക് കടന്നു വന്ന് താമസിക്കുവാൻ കർത്താവിന് ആഴത്തിൽ ആഗ്രഹമുണ്ട്. നമുക്ക് സ്വർഗത്തിന്റെ മേൽവിലാസം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. യേശുവിനെ ആഗ്രഹിച്ച എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കും. ഞാനാകുന്ന വീട്ടിലേക്ക് യേശുവിനെ ഞാൻ ആഗ്രഹിച്ച് ക്ഷണിക്കും. ഞാൻ ഒരാൾ ആഗ്രഹിച്ച് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കർത്താവിനെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും എന്നിലൂടെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവിനെ സ്വീകരിച്ച ഞാൻ മുഖാന്തരമായി എൻ്റെ കുടുംബത്തിൻ്റെ മേൽവിലാസം തിരുത്തി എഴുതുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇവിടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നാം പരിചയപ്പെട്ടതായ സക്കായി, അവൻ ഒരുത്തൻ മാത്രമായിരുന്നു യേശുവിനെ ആ കുടുംബത്തിൽ നിന്നും കാണുവാൻ ആഗ്രഹിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടത്. അവൻ ഒരുത്തൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ, അവന്റെ കൂട്ടത്തിൽ അവന്റെ പങ്കാളി ഉണ്ടായിരുന്നില്ല, അവന്റെ മക്കൾ ഉണ്ടായിരുന്നില്ല, ദാസിദാസന്മാരുണ്ടായിരുന്നില്ല. സക്കായി ഒരുവൻ മാത്രം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ആഗ്രഹിച്ചു കർത്താവിനെ ഒന്ന് കാണണമെന്ന്. കർത്താവിന് വീട്ടിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം സക്കായി മാത്രമേ മനസ്സിലാക്കിയുള്ളൂ, വേറെ ആരും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ സക്കായി യേശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കായി ഒരുത്തൻ മുഖാന്തരമായി സക്കായിയുടെ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടതുപോലെ
സക്കായി ഒരുത്തൻ മുഖാന്തരം ആ കുടുംബത്തിന്റെ മേൽവിലാസം സ്വർഗത്തിന്റെ മേൽവിലാസമായി തീർന്നതുപോലെ ഞാനും നിങ്ങളുമാകുന്ന നമ്മളിൽ ഓരോരുത്തരിലൂടെയും എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മേൽവിലാസം തിരുത്തിയെഴുതുവാൻ ദുഃഖം തളംകെട്ടി നിൽക്കുന്ന സന്തോഷമില്ലാത്ത കണ്ണുനീരുള്ള കയ്പുള്ള എൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴുള്ള മേൽവിലാസം തിരുത്തി എഴുതിക്കൊണ്ട് ഒരു ദൈവത്തിൻ്റെ മേൽവിലാസം എനിക്കും നിങ്ങൾക്കും തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ദൈവത്തിൻ്റെ മേൽവിലാസം ആരാണോ കർത്താവിനെ ആഗ്രഹിച്ച് വിളിക്കുന്നത് അവർക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിളിച്ചാൽ കർത്താവ് വരുമോ എന്ന് ആരും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പരാധീനതയുള്ള കുറവുള്ള അശുദ്ധിയുള്ള എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചാൽ കർത്താവ് വരുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ലെന്ന്. കാരണം ഞാൻ വിളിക്കാതെ തന്നെ നിന്റെ വീട്ടിലേക്ക് എനിക്ക് വരുവാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് സക്കായിയോടുള്ള ബന്ധത്തിൽ നാം പരിചയപ്പെട്ടത്. കർത്താവിനെ കാണുവാൻ മാത്രമേ സക്കായി ആഗ്രഹിച്ചിരുന്നുള്ളൂ. എങ്കിലും സക്കായി ആവശ്യപ്പെടാതെ തന്നെ സക്കായിയുടെ പരാധീനതയുള്ള കുറവുള്ള അശുദ്ധിയുള്ള ആ വീട്ടിലേക്ക് കർത്താവ് കടന്നു പോകുവാൻ തയ്യാറായെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പരാധീനതയുള്ള അശുദ്ധിയുള്ള പാപം നിറഞ്ഞതായ അഴുക്കുള്ള കുടുംബത്തിലേക്ക് നാം ആകുന്ന വ്യക്തി ജീവിതത്തിലേക്ക് കർത്താവിന് വരുവാൻ ആഗ്രഹമുണ്ട്. നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാൻ, നമുക്ക് പുതിയൊരു മേൽവിലാസം തരാൻ കർത്താവിന് കൊതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്നുള്ള ചോദ്യത്തിലൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവത്തെ നാം കണ്ടു. വീണ്ടും ഈ ചോദ്യത്തിലൂടെ നാം കാണുകയായിരുന്നു, ഇത്ര തീക്ഷ്ണമായി കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം. അതായത്, നമുക്ക് പുതിയൊരു മേൽവിലാസം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന സത്യം നമ്മെ ബോധ്യപ്പെടുത്തുവാനും ഈ ചോദ്യത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു പുതിയ അഡ്രസ്സ് തരുവാൻ, ഒരു പുതിയ മേൽവിലാസം തരുവാൻ, നമ്മുടെ ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ നമുക്ക് ആഗ്രഹിച്ച് വിളിക്കാം. കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരാമോ? ഞാനാകുന്ന ഈ വീട്ടിലേക്ക് കർത്താവേ, നീ ഒന്ന് എഴുന്നള്ളി വരാമോ? അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ ജീവിതം സന്തോഷസമൃദ്ധമായി മാറട്ടെ. പുതിയ മേൽവിലാസത്തിൻ്റെ ഉടമകളായി ഈ ദുഷ്ടലോകത്ത്, ഈ അശുദ്ധ ലോകത്ത് കർത്താവിൻ്റെ മേൽവിലാസം വഹിക്കുന്നവരായി മാറുവാൻ സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് മഹത്വം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാ, ഒരുങ്ങിടാ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ
തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, പൗരസ്ത്യ സുവിശേഷമായതിന്റെ പ്രതിവാര കൺവെൻഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ ദൈവം ഒരുക്കി തന്ന വലിയ കരുതലിനും മഹാഭാഗ്യത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് എത്രയും ബഹുമാനപ്പെട്ട ഷിജോ കെ പൊളച്ചിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ മധുരമായ, വളരെ മനോഹരമായ ഒരു ചിന്ത നമ്മെ കേൾപ്പിച്ചിരിക്കുകയാണ്. യേശുവിനെ അന്വേഷിക്കുന്ന അവന്റെ മാതാപിതാക്കളെ കുറിച്ചാണ് ഇന്നത്തെ കുറിവാക്യം വായിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് അവനെ അന്വേഷിച്ചത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം. എന്തിനു വേണ്ടിയാണ് അന്വേഷിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് എന്നുള്ളതാണ്. സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ അന്വേഷിക്കേണ്ടത് അത് തന്നെയാണ് എന്നാണ് അച്ഛൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ വാസഗേഹത്തിലേക്ക് സർവശക്തനായ ദൈവത്തെ കൂട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചാൽ, അവന് പാദശുശ്രൂഷ ചെയ്താൽ, നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ഭാരങ്ങളും പ്രയാസങ്ങളും പരിഹരിപ്പാൻ പര്യാപ്തനാണ് പ്രാണപ്രിയനായ പൊന്നുതമ്പുരാൻ. ഈ കർത്താവിനെ ഭവനത്തിൽ സ്വീകരിച്ചവരൊക്കെ വ്യക്തമായും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിനെ വിരുന്നിന് ക്ഷണിച്ചിരുന്നു. ആ ഭവനം അവനെ സ്വീകരിച്ചതുകൊണ്ട് ആ ഭവനത്തിലെ പ്രതിസന്ധിക്ക് അവിടെ വെച്ച് അവൻ പരിഹാരം വരുത്തി. സക്കായിയുടെ ജീവിതത്തിൽ കർത്താവ് അവന്റെ വീട്ടിൽ അതിഥിയായി ചെന്നപ്പോൾ അവന്റെ വ്യക്തിത്വം തന്നെ മാറി, അവന്റെ മേൽവിലാസം തന്നെ മാറി. ചുങ്കക്കാരൻ എന്ന മേൽവിലാസം, കഠിന ഹൃദയൻ എന്ന മേൽവിലാസം, കണ്ണിൽ ചോരയില്ലാത്തവൻ എന്ന മേൽവിലാസം, രാജ്യദ്രോഹി എന്ന മേൽവിലാസം, മഹാപാപി എന്ന മേൽവിലാസം മാറിയിട്ട് ദാനശീലനെന്നും അനുകമ്പയുള്ളവനെന്നും സമർപ്പിതനെന്നും ഭക്തനെന്നും വിശുദ്ധനെന്നുമുള്ള പുതിയ ഒരു അഡ്രസ്സിലേക്ക് സക്കായിയുടെ പേര് മാറ്റിയെഴുതപ്പെട്ടു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മാനസാന്തിരപ്പെട്ടവരിൽ ഏറ്റവും വ്യക്തതയുള്ള സാക്ഷ്യം നൽകുന്ന മാനസാന്തിരം സക്കായിയുടെ മാനസാന്തിരമാണ്. പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി അവൻ മാറുകയാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് മുഴുവനും പുതിയതായി തീർന്നിരിക്കുന്നു എന്നത് സക്കായിയിൽ സമ്പൂർണമായും സംഭവിച്ചിരിക്കുകയാണ്. അവന്റെ അഡ്രസ് തന്നെ മാറി, അവൻ മറ്റൊരാളായി മാറി. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ ഏത് വ്യക്തിയുടെയും മേൽവിലാസം മാറും. മദ്യപാനിയും വഴക്കാളിയുമായി ജീവിച്ച ചിലരെങ്കിലും പിന്നത്തേതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച മുഖാന്തിരം നീതിമാനെന്നും ഭക്തനെന്നും വിശുദ്ധനെന്നും പേർ പ്രാപിക്കുവാൻ ഇടവന്നിട്ടുണ്ട്. വിശുദ്ധനായ അഗസ്റ്റിനോസിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം മഹാപാപത്തിലും വലിയ അശുദ്ധിയിലും പൂണ്ടു കിടന്ന് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മാറി. പാപിയായ അഗസ്റ്റിൻ, മദ്യപാനിയായ അഗസ്റ്റിൻ, അശുദ്ധനായ അഗസ്റ്റിൻ എന്ന സ്ഥാനത്ത് സെയിന്റ് അഗസ്റ്റിൻ, വിശുദ്ധനായ അഗസ്റ്റിനോസ് എന്ന അഗസ്റ്റിനോസ് പുണ്യവാളൻ എന്നിങ്ങനെ അദ്ദേഹം അറിയപ്പെടുവാനിടയായി. യേശു ഒരാളുടെ ഉള്ളത്തിൽ വന്നാൽ ആ വ്യക്തിയുടെ അഡ്രസ് മാറും. ഇതത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവന്. മാത്രമല്ല, യേശു ഉള്ളത്തിൽ വന്നാൽ ദുഃഖിതർക്ക് സന്തോഷമുണ്ടാകുന്നു, ദുഃഖം മാറി സന്തോഷം വരുന്നു. യാതൊരു ആശ്വാസവും സമാധാനവും ഇല്ലാത്തവരുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിരാശപ്പെട്ടിരുന്നവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശ കടന്നു വരുന്നു. അഭക്തരുടെ ജീവിതത്തിൽ ഭക്തി വന്ന് നിറയുന്നു. നീതികെട്ട ജീവിതം നയിച്ചിരുന്നവരുടെ ജീവിതത്തിൽ നീതിബോധം വന്ന് നിറയുന്നു. ഇതെല്ലാം സക്കായിയുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കും. യേശു ഉള്ളത്തിൽ വന്നാൽ നമ്മുടെ അഡ്രസ് മാറും, നമുക്ക് പുതിയ മേൽവിലാസം ഉണ്ടാകും. അച്ഛൻ എത്ര മധുരമായ ചിന്തയാണ് നമ്മളോട് പങ്കിട്ടത്. ഈ കേട്ടത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിന്റെ നാളെകളുടെ സമ്പന്നതയ്ക്ക്, സന്തോഷത്തിന്, ആശ്വാസത്തിന് ഉതകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതിവാര കൺവെൻഷനോട് ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അഭിയുന്ന തിരുമേനിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് മധുരഗാനങ്ങൾ പാടിയ പ്രിയ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് വേദപുസ്തകത്തിൽ വായിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട കർത്തൃദാസനെ ഓർക്കാം. ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന
ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന പ്രിയ മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മുന്നിൽ മുന്നിൽ അധ്വാനിക്കുന്നവരെ ഓർക്കാം. ഇതിലെ അനാഥാലയങ്ങളെ, വൃദ്ധ സദനങ്ങളെ, അതിലെ അന്തേവാസികളുടെ മക്കളെ ഒക്കെ നമുക്ക് ഓർക്കാം. ഈ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല വൈകുന്നേര സമയത്തിനായ നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിന്റെ മക്കളെ വിളിച്ച് ചേർത്ത് ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് മധുരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഞങ്ങളുടെ ഉള്ളത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളത്തിൽ വന്ന് പാർത്ത് ഞങ്ങളുടെ അഡ്രസ് മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ സ്വാധീനമാണ് കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ സംഭവിക്കുക എന്ന് ബോധ്യപ്പെടുത്തി തന്നല്ലോ. ഞങ്ങളുടെ ഉള്ളത്തിൽ താമസിക്കണമേ, ഞങ്ങൾക്ക് പുതിയ മേൽവിലാസം തരണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷകൾ നയിച്ചവരെയും നേതൃത്വം നൽകിയവരെയും പങ്കുചേർന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾ തരണമേ. നിങ്ങൾ അടക്കാരോ ക്ഷമിച്ചതുപോലെ നിങ്ങൾ അടങ്ങൾ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈശ്വരനെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നുണ്ടാ രാജ്യ ശക്തി ബോധം ഞങ്ങളാവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരൂലമായി നിറത്താവായ ശുശ്രിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവബാധാവാർത്തവനെ ഇപ്പോഴെപ്പോഴുമുള്ള സമയത്തും പാപികളായി നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവേ, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ശുദ്ധിമതിയായ തന്റെ മറിയാമ്മയുടെയും എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയുടെയും മധ്യസ്ഥതയെങ്കാവിലും നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. വരുവാതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങീടാ, ഒരുങ്ങീടാ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക. പ്രിയൻ വരുവാതിൻ താമസ